നമ്മുടെ കുഴിയിലിറങ്ങിയോ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഐവി മിൻസെന്റ്. നമ്മൾ ഇന്ന് കോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന വണ്ടിയാണ് കാണുന്നത്. വണ്ടി കാണിക്കുന്നത് ഗൈസ്, ഇതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള വണ്ടി. നമ്മളിപ്പോൾ ഉള്ളത് ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ന്യൂനനുണ്ട്, പിന്നെ അതേപോലെ അത് പപ്പയാണ് കേട്ടോ, ആ നിൽക്കുന്നതിൻ്റെ പപ്പയാണ്. പിന്നെ ഇതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന വണ്ടി. എത്ര വർഷമായി നിൽക്കുള്ളതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ചോദിച്ചിട്ട് ഇതിൻ്റെ ഓണറോട് തന്നെ നമുക്ക് ചോദിക്കാം. ടയറും കാര്യങ്ങളൊക്കെ പകുതി മണ്ണിൽ മൂടിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കമൻറ്റും നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഞാനത് കേൾക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെന്നെ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റോ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് തുറന്ന് കമൻറ്റ് ചെയ്യണം. കാരണം എനിക്കത് രണ്ടാമത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ പരിഹരിക്കാനായിട്ടാണ്. നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എത്തിയേക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണാർക്കാടാണ്. ഇപ്പോൾ നമുക്ക് വേണ്ട സഹായം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഇരിക്കുന്നത് മാണിക്കനാണ് കേട്ടോ. മാണിക്കൻ എൻ്റെ ഒരു കമ്പനിക്കാരനാണ്. അതേപോലെ ഈ വണ്ടിയുടെ ഓണറും കൂടെയാണ് മാണിക്കൻ. ഇതിനകത്തുള്ള എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അശോക് ലൈലാൻഡിൻ്റെ ചീറ്റ എന്ന് പറയുന്ന എഞ്ചിനാണ്. പൊതുവെ അതിന് ചീറ്റ എന്ന് എല്ലാവരും പറയാറ്. ഒരു കിടിലൻ എഞ്ചിനാണ് കേട്ടോ, സൂപ്പർ എഞ്ചിനാണ്. 160 BHP പവറുള്ള ഒരു എഞ്ചിനും കൂടിയാണ് പവർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതേപോലെ സ്ട്രെയിറ്റ് ഇൻ ലൈൻ 6 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടിക്കകത്തുള്ളത്. പിന്നെ ബാക്കിയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ വണ്ടിയുടെ പോലെ തന്നെ. അപ്പോൾ നമ്മളിപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടിയുടെ ബാറ്ററി അയച്ചു എന്നാലും വെച്ചേ പറ്റുള്ളൂ. നമ്മുടെ ബാക്കിയുള്ള ബാറ്ററികളൊക്കെ ഏകദേശം കൈൻ്റെ കാര്യമൊക്കെ തീരുമാനമായി. ഇനിയിപ്പോൾ ഈ വണ്ടിയിലെ ബാറ്ററിയും ഇപ്പം നമ്മളിന്നൊരു പുതിയ ബാറ്ററി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബാറ്ററിയിലൊക്കെയാണ് ബാക്കിയുള്ള പരിപാടീസും കാര്യങ്ങളും. നമ്മൾ ബാറ്ററി എന്താണെങ്കിലും കണക്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അതേപോലെ ബാറ്ററി എപ്പോഴും കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു. നമ്മുടെ ഒരു ഇതെല്ലാ വീഡിയോസിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ പഴയ വീഡിയോസൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എന്താ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും എപ്പോഴും പറഞ്ഞ് നമ്മുടെ സ്ഥിരം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ മുഷിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വണ്ടി ഇപ്പം നിർത്തിയിട്ടേക്കുന്നത് റോഡ് സൈഡിലാണ്. അപ്പോൾ ആ റോഡിൻ്റെ സൈഡിലൂടെ തന്നെ ജസ്റ്റ് പുറകിലേക്ക് വന്നിട്ട് മാണിക്കൻ്റെ എസ്റ്റേറ്റാണ് ഈ വണ്ടി കിടക്കുന്നതിൻ്റെ തൊട്ട് സൈഡിൽ കാണുന്നത്. അപ്പോൾ അങ്ങോട്ട് ജസ്റ്റ് കയറ്റിയിടാൻ വേണ്ടിയിട്ടാണ്. ഒരു പുറകിലേക്ക് റിവേഴ്സ് ഒരു 5 മീറ്റർ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ മാണിക്കൻ്റെ എസ്റ്റേറ്റിനകത്ത് കയറ്റിയിടാം. അപ്പോൾ നമ്മൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കോട്ട് എടുക്കണമുണ്ട്. പക്ഷേ നമ്മൾ ഈ ബാക്കോട്ട് എടുക്കണമെങ്കിൽ തന്നെ എല്ലാവിടെയും നോക്കാനടക്കം ആൾക്കാരെ നിർത്തി നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് വണ്ടി റിവേഴ്സ് എടുത്ത് മാണിക്കൻ്റെ എസ്റ്റേറ്റിലേക്ക് വരുന്നത്. യാതൊരു വിധത്തിലുള്ള അപകട സാധ്യതകളും എല്ലാം ഒഴിവാക്കി വരുന്ന ആരെങ്കിലും വണ്ടിക്കാർ, ഇതൊരു വളരെ തിരക്ക് കുറഞ്ഞൊരു പഞ്ചായത്ത് റോഡാണ്. എന്നാലും ഏതെങ്കിലും വണ്ടിക്കാർ വരുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും അലേർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ വണ്ടി ഒരു ശകലം ബാക്കിലേക്ക് എടുത്തിടുന്നത്. പൊതുവെ നമ്മുടെ നാച്ചുറലി ആസ്പിറേറ്റഡ് ഡീസൽ എഞ്ചിൻ ഇല്ലൈൻ 6 സിലിണ്ടറിനൊക്കെ എന്താണേലും ഓയിൽ ബാത്ത് എയർ ഫിൽറ്റേഴ്സാണ് വരുന്നത്. ടെർബോയും അതേപോലെയുള്ള സാധനങ്ങളൊക്കെ ഉള്ള വണ്ടികൾക്കാണ് നമ്മുടെ പേപ്പർ ടൈപ്പ് എയർ ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്.
ഗ്ലാസും കാര്യങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാണിക് ബ്രോ ഒക്കെ ഉണ്ട്, നമ്മുടെ വണ്ടിയുടെ ഓണറുടെ മകനാണ് കേട്ടോ, ഓണർ തന്നെയാണ്. അപ്പോ എത്ര വർഷമായി ബ്രോ വണ്ടി നിർത്തിയിട്ട്? 2 വർഷമായില്ലേ. ഇത് ഏത് റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന ഈ കാണുന്ന? അങ്ങനെ ആണല്ലേ. ആ ഓക്കെ ഓക്കെ. ഇത് നിർത്തിയിടാനുള്ള കാരണം? വണ്ടിയുടെ കാലാവധി കഴിഞ്ഞപ്പോലെ നിർത്തിയിട്ടേക്കാണല്ലേ. ഓക്കെ ഓക്കെ. ഇപ്പൊ എന്താണെങ്കിലും ഇപ്പൊ ഇവിടുന്ന് വണ്ടി മാറ്റിയിട്ടാണല്ലേ. എങ്ങനെ? അപ്പൊ നമ്മള് ഈ വണ്ടി ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടാണ്. അതപ്പുറത്ത് കാണുന്നത് ഈ മാണിക് ബ്രോന്റെ തന്നെ സ്ഥലമാണ് കേട്ടോ, ബ്രോന്റെ എസ്റ്റേറ്റാണ് ആ കാണുന്നത്. അപ്പൊ ആ എസ്റ്റേറ്റിലേക്ക് കയറ്റി ഇടാൻ പോവാണ് വണ്ടി. ഇപ്രാവശ്യം നമ്മളിപ്പം കോൾഡ് സ്റ്റാർട്ടിനും മാറ്റും ഇല്ല, അതേപോലെ ജോലി ചാച്ചൊന്നും ഇല്ല. ഇത് പപ്പയാണ്, പപ്പയാണ് ഒപ്പുള്ളത്. പപ്പയും പിന്നെ നമ്മുടെ നോയൽ അവനാണ് ഒപ്പുള്ളത് കേട്ടോ. അവിടെ കുഴിയിലിറങ്ങിയോ? ഞാൻ എടുക്കണോ? അപ്പൊ നമ്മുടെ പപ്പയുണ്ടോ വണ്ടി കയറിയണേ? റോട്ടിൽ ഇറക്കാണ്ട് നേരം മാണിക് ബ്രോന്റെ സ്ഥലത്തേക്ക് കയറ്റാനുള്ള പരിപാടി കേട്ടോ. വണ്ടിയുടെ പവർ സ്റ്റിയറിംഗ് ഫംഗ്ഷൻ കറക്റ്റ് അല്ല, അത് നേരെ ചൊവ്വ വർക്ക് ചെയ്യുന്നില്ല. കാരണം പിന്നെ ഭയങ്കരമായിട്ട് കിടന്ന് മസിൽ പിടിച്ച് തിരിച്ചാൽ മാത്രമേ വണ്ടിയുടെ ടയർ തിരിയുന്നുള്ളൂ, അത്രയ്ക്കും ഭയങ്കര ടൈറ്റാണ്.
നമ്മള് ഈ വണ്ടി ബാക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ എല്ലാം നോക്കാൻ കുറെ ആൾക്കാരെയൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. യാതൊരു ഇത് അപകട സാധ്യത ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ വണ്ടി പുറകോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് വണ്ടി നമ്മുടെ എസ്റ്റേറ്റ് കിടക്കുന്നതിൻ്റെ അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് ജസ്റ്റ് ഇത് ഇതുവരെ വന്നിട്ടുള്ളൂ. ഇത് നമ്മുടെ മാണിക് ബ്രോൻ്റെ എസ്റ്റേറ്റ് ആണ്. അങ്ങോട്ടാണ് വണ്ടി കയറ്റി ഇടുന്നത് കേട്ടോ. പപ്പേനെ ഞെട്ടിച്ചെടുത്തോട്ടോ ഒന്ന് റൈസ് ആക്കി ഓഫ് ചെയ്തോ. അപ്പൊ കോൾഡ് സ്റ്റാർട്ടിന് വന്നിട്ട് അപ്പൊ നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയില് ഞാൻ കുറച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ കമന്റ് ശ്രദ്ധിച്ചായിരുന്നു. ഒരുപാട് പേര് ജീപ്പിന്റെ ഫുള്ളി റീസ്റ്റോറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 15 ദിവസത്തിനകം നമുക്ക് റീസ്റ്റോർ ചെയ്യാനുള്ള ഒരു വണ്ടി കിട്ടും. അതായത് A to Z ചെയ്സ് മുതൽ തുടങ്ങിയിട്ട് അങ്ങ് ഫുൾ കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഉണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അതുവരെ ബൈ.